ഒരു ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ് ഹസൻ വ്ളോഗ്. ഞാനും എല്ലാ ദിവസവും മീൻ കറി തന്നെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത്. ഒരുവിധ ആൾക്കൊന്നും അയില മീൻ അത്ര ഇഷ്ടമുണ്ടാവില്ല. അയില മീൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ അതേപോലെ കുറച്ച് പെരിഞ്ചീരകം കൂടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഉലുവ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പയിൽ വെച്ചിട്ടാണ് കഴുകിയെടുക്കാറ്. ഇത് നന്നായിട്ട് ബ്രൗൺ നിറാവൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കാം. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ലേശം ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. സാധാരണ മല്ലി വറക്കുമ്പോൾ ഉലുവയും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൊടിപ്പിച്ചെടുക്കാറ്. ഈ മല്ലിപ്പൊടി വീട്ടിൽ പൊടിച്ചെടുത്തതല്ല, അതുകൊണ്ടാണ് ഇതിൽ ഉലുവയും പെരിഞ്ചീരകമൊക്കെ ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ മല്ലിപ്പൊടിയിൽ എല്ലാം ചേർത്തിട്ടല്ലേ പൊടിച്ചെടുക്കാറ്. ഇത് പാക്കറ്റ് പൊടിയാണ്. അങ്ങനെ നാളികേരും മല്ലിപ്പൊടിയൊക്കെ കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള അല്ല കേട്ടാ, ഉള്ളിയാണ്. അതേപോലെ തക്കാളി എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ടേസ്റ്റുമാണ്, അതേപോലെ നമുക്ക് ശരീരത്തിന് നല്ലതും കൂടെയാണ്. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം. മീൻ കറി ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ഓരോരുത്തർ ഓരോ രീതിയിലാണ് കറി തയ്യാറാക്കാറ്. അതുപോലെ കൊളസ്ട്രോളും ഓരോ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ എരിവ് കൂട്ടാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും ഈ രീതിയിൽ കൂടെ കറി വെക്കാം. ഞാൻ നാളികേരം കുറച്ചാണ് ഇതിന് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം കുറച്ചെടുത്തത്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും മഞ്ഞൾപ്പൊടി അത്യാവശ്യത്തിന് ചേർക്കാറുണ്ട്. അതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയില കഷ്ണം വെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയില നമ്മൾ മുറിക്കാതെ ഇട്ടുണ്ടെങ്കിൽ അതിൽ മുളകൊന്നും പിടിക്കില്ല. അപ്പോൾ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതൊന്ന് മുറിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് വേണ്ടത്. ഇനി അരച്ചെടുത്ത നാളികേരം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിൽ ഇഞ്ചും വെളുത്തുള്ളിയും അതേപോലെ ഉലുവയൊക്കെ ചേർത്ത കാരണം നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇത്. എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഉലുവ കറികളിലൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് അരച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഉലുവയുടെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ മല്ലിപ്പൊടിയുടെ കൂടെ ഒക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അങ്ങനെ മീൻ കറി തയ്യാറായി. അപ്പോൾ നമ്മളിത് ഉള്ളിയിട്ടിട്ടാണ് വഴറ്റിയെടുത്തത്. എന്നാലും കൂടി ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞതും അതേപോലെ കറിവേപ്പിലയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ കറിയിൽ ഒഴിച്ചു കൊടുക്കുക. എരിവും പുളിയും അതേപോലെ എല്ലാം പാകത്തിനാക്കിയിട്ടാണ് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതേപോലെ മീൻ കറി തയ്യാറാക്കി നോക്കുക. അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാറായി കിട്ടി. ഇനി നമുക്ക് ഒരു വഴുതനങ്ങ ഉപ്പേരിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. വഴുതനങ്ങ ആദ്യമൊന്നും ഞാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വഴുതനങ്ങളുടെ ഗുണങ്ങൾ അറിഞ്ഞപ്പോഴാണ് വഴുതനങ്ങ ഉപ്പേരി വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്യാനത്. വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിടേണ്ടത്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ വഴുതനക്കൊരു കറുപ്പ് കളറ് വരും. ഈ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അതേപോലെ ഒരു ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ വഴുതനങ്ങ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വിസിൽ വരേണ്ട സമയമാകുമ്പോഴേക്ക് നമുക്ക് കുക്കർ ഓഫാക്കാവുന്നതാണ്. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുത്തെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഉച്ച സമയങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഭക്ഷണം കഴിക്കണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും ഉച്ചയ്ക്ക് ആവശ്യമില്ല. അങ്ങനെ വഴുതനങ്ങ ഉപ്പേരിയൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൽ തെർമൽ കുക്കറിലാണ്. അപ്പോൾ രാവിലെ ചായയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി തിളപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇറക്കി വെക്കാനാണ് ചെയ്യൽ. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറികളുടെ പണിയൊക്കെ കഴിയുന്ന സമയം കൊണ്ട് ചോറ് റെഡിയായിട്ടുണ്ടാവും. അതേപോലെ ഈ മീൻ വറുത്തെടുക്കൽ ഇതേപോലെ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരിയായി കിട്ടും. നമ്മൾ മീൻ വറുക്കൽ ഫ്രൈ പാനിൽ തന്നെയാണ്. ഫ്രൈ പാനൊക്കെ ഒഴിവാക്കിയപ്പോൾ ഇതേപോലെ ഇരുമ്പ് ചട്ടി തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായി. ഇനി നമുക്ക് എക്സ്ട്രാ ഓരോരുത്തർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യൽ. കോഴിമുട്ട, തൈര്, ഇവിടെ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കും. അപ്പോൾ ചോറ് റെഡിയായി. ഇപ്പോൾ നമ്മൾ കറികളുടെ പണി കഴിയുമ്പോഴേക്ക് ചോറ് റെഡിയായി. നമ്മൾ നല്ല അരി തിളച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. പിന്നെ ഓരോ അരിയുടെ വേവനുസരിച്ച് അതേപോലെ ഇരിക്കും. ഞങ്ങൾ ഒരുപാട് കാലമായി ഇതേപോലെ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.